sini. Hello bros, welcome back to my YouTube channel Hanuman Gear. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഒരു വാഗണർ ആണ്. പക്ഷേ സാധാരണ വാഗണർ അല്ല, കേരളത്തിലെ തന്നെ വൺ ആൻഡ് ഓൺലി ക്യാമലിയൻ കളർ സ്കീം ഉള്ള വാഗണർ ആണിത്. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. പിന്നെ ഇത് ഇയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം തന്നെ ഹുഡിന്റെ അകത്ത് നിന്ന് അങ്ങ് തുടങ്ങാം. ഇതിന്റെ ഹുഡ് തുറക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. ഇങ്ങോട്ട് നോക്കുക, ഈ എഞ്ചിന്റെ ഹെഡ് യൂണിറ്റ് കാണുമ്പോൾ നമ്മൾ മാരകമായിട്ട് ട്യൂണൊക്കെ ചെയ്ത് റീമാപ്പ് ഒക്കെ ചെയ്ത എഞ്ചിൻ ആണെന്ന്. പക്ഷെ എഞ്ചിന്റെ ഈ ഇവിടുത്തെ ക്യാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് വേറെ പെയിന്റ് ചെയ്ത ക്യാപ്പൊക്കെ കയറ്റിയപ്പോ ആ രീതിയിൽ ഇത്രയും വൃത്തിയായിട്ട് തോന്നാണ്. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടൊരു പവർ ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ എയറിൻ്റെ ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഒരു ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഇതിൽ എന്താ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസിങ് അങ്ങനെ ആ രീതിയിൽ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ട്യൂണിങ്ങോ റീമാപ്പിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ സ്കീം എന്ന് പറയുന്നത് ക്യാമലിയൻ ആണ്. അതായത് ചില ഫോട്ടോകളിൽ ഇതിൻ്റെ ലൈറ്റിനനുസരിച്ച് ഇരിക്കും. ചില ഫോട്ടോയിൽ ഇത് ബ്ലൂ കളർ ആയിരിക്കും, ചില ഫോട്ടോയിൽ ഇത് വയലറ്റ് കളർ ആയിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ വെയിലടിക്കുന്ന ഭാഗം ബ്ലൂവും അല്ലാത്ത ഭാഗം വയലറ്റ്, ആ രീതിയിലുള്ള ഒരു കളർ സ്കീമിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ലുക്കുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ക്രോം എലമെൻ്റ് കാണാൻ സാധിക്കും, നമുക്ക് സാധിക്കില്ല. കാരണം ക്രോമിൻ്റെ എലമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രോം ഒന്നെങ്കിൽ അത് പിയാനോ ബ്ലാക്ക് ആക്കുക, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കംപ്ലീറ്റ് ക്രോം എലമെൻറ്റ്സും സ്മോക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് ഹെവി ആയിട്ട് സ്മോക്ക് ചെയ്തില്ല. എന്നാലും കളറ് മാച്ച് ആവുന്ന രീതിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ മിററിൻ്റെ ഭാഗം പോലും ബോഡി കളർ ആക്കിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളർ ആയിരുന്നു, ഇത് ബോഡി കളർ ആക്കിയിട്ടുണ്ട്. അതും ഇതിന് നല്ലൊരു പ്രൊഫൈൽ തന്നെയാണ് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും നമുക്ക് എറിച്ചു വയ്ക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫെൻഡേഴ്സ്, അതായത് വീരാർസിൻ്റെ ഫെൻഡേഴ്സ് എന്ന് പറയുന്നതാണ്. അത് വൈഡ് ബോഡി ഹിറ്റാണ് കയറ്റിയിട്ടുള്ളത്. ചെറിയ രീതിയിൽ നാല് വീലിൻ്റെ അവിടെയും ഫെൻഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വൈഡ് സ്റ്റാൻസ് ആണ് കേട്ടോ നൽകുന്നത്. പിന്നെ ഇതിൻ്റെ വീല് കണ്ടില്ല, ഈ ഫെൻഡറിൽ നിന്നും കുറച്ചും കൂടി വൈഡായിട്ട് വയ്ക്കുന്ന വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അലോയ് എന്ന് പറയുമ്പോൾ GTR അലോയ്കളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അലോയ് കണ്ടില്ല, ഇതിൻ്റെ സ്മോക്ക് നല്ല വ്യത്യാസമായിട്ട് വരുന്ന സ്മോക്കാണ് കേട്ടോ. നല്ല ക്യൂട്ട് ലുക്കാണ് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 195/50 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് സൈഡ് പ്രൊഫൈൽ ആയിരിക്കും, എന്താ ലുക്കില്ലേ. പിന്നെ ഇതിൻ്റെ മിററുകൾ ടിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടിൻ്റിങ് സ്മോക്കിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ സ്കീമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. എനിക്കിതിപ്പോൾ ഈ ടിൻ്റ് ചെയ്തില്ല, ഇവിടെ സ്മോക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് കറക്റ്റായിട്ട് മാച്ച് ആവത്തില്ല. പക്ഷേ ടിൻ്റ് സ്മോക്കൊക്കെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ റൂഫ് റെയിലിങ്ങിൽ ഇവിടെ ആയിട്ട് സൈക്കിൾ റാക്ക് കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ റാക്ക് കൊടുത്തേക്കുന്ന അത്യാവശ്യം ട്രിപ്പിന് പോകുമ്പോൾ സൈക്കിളൊക്കെ വെച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ നല്ല ലുക്കുമാണ് കേട്ടോ വണ്ടിക്ക്. കണ്ടില്ലേ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ആ സൈക്കിൾ റാക്കും കൂടി ഉള്ളതുകൊണ്ട് നല്ല ലുക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ബാക്കിന് ലുക്കിന് ഒരു കുറവും ഇല്ല. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടിൻ്റും ചെയ്ത് സ്മോക്കൊക്കെ ചെയ്താണ് വരുന്നത്. കണ്ടോ ഇവിടെയും ക്രോമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ രീതിയിലൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചവിട്ടുമ്പോൾ മിന്നുന്ന രീതിയിൽ ഗ്ലിച്ചാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പ്രൊഫൈലിലും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലാതെ നമുക്ക് നെഗറ്റീവ് ഒന്നും തോന്നുന്നില്ല. ആ രീതിയിൽ ക്യൂട്ട് ലുക്കാണ് നൽകുന്നത്. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക് ലൈറ്റുകൾ ഗ്ലിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ചവിട്ടുമ്പോൾ നല്ല രീതിയിൽ മിന്നുന്നതാണ് കേട്ടോ. ബാക്കിൽ നിന്നൊക്കെ നമുക്ക് നല്ല രസമായിട്ട് കാണാം, ക്യൂട്ട് ലുക്കാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് ഏൽപ്പിച്ച് തരാം. അതെ അതെ, വണ്ടി ചാട്ടായിരിക്കും. വന്നിട്ടുള്ളത് വാൽട്രോണിക് എക്സോസ് സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പോൾ ഇതാ
ബീ ഞെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, സാധാരണ വണ്ടിയുടെ ശബ്ദമാണ് വരുന്നത്. ഇനി നമ്മൾ എ ഞെക്കിയെന്ന് വെച്ചു, പിന്നെ കണ്ടില്ലേ മാരകമായ എക്സോസിസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതില് കാർ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന്റെ സസ്പെൻഷനിലും നാല് സസ്പെൻഷനിലും കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ കണ്ടില്ലേ, അതിൻ്റെ അകത്തൊരു നീല കട്ട സാധനം ഇരിക്കുന്നുണ്ടല്ലേ, അത് ഒരു എന്താ പറയുക, അത് സസ്പെൻഷന് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വാഗണർ എന്ന് പറയുമ്പോൾ വാഗണർ ഉപയോഗിക്കുന്നവർക്കും അറിയാം, കയറിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ കുലുക്കം വരും. കാരണം ഇതൊരു ബോക്സ് ഷേപ്പല്ല, അപ്പോൾ ആ രീതിയിൽ നല്ല കുലുക്കം വരുന്നതാണ്. പക്ഷേ ഇതിൽ കാർ സ്റ്റെബിലൈസർ കൊടുത്തേക്കുന്നതുകൊണ്ട് ഒട്ടും കുലുക്കം വരത്തില്ല, നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് ശരിക്കും വണ്ടി പോകുന്നത്. അതായത് ബോഡി റോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയറിൽ ഫസ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. ബ്ലാക്ക് സീറ്റ് ബെൽറ്റ് അല്ല ഇതിന് വരുന്നത്, ഓറഞ്ച് സീറ്റ് ബെൽറ്റ് ആണ്. അതൊരു സ്പോട്ടി ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ സീറ്റൊക്കെ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ നല്ല രീതിയിൽ കംഫർട്ട് വരുന്ന സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഈ ഗിയർ ഷിഫ്റ്ററാണ്. ഈ ഗിയർ ലിവർ ഒരു കത്തി ഇങ്ങനെ കുത്തി വെച്ചേക്കുന്ന രീതിയിലുള്ള ഗിയർ ലിവറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അത് നല്ല സ്പോട്ടി ലുക്കാട്ടോ. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അതൊരു വേറൊരു വൈബാണ് കേട്ടോ. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഇതിൽ ഇൻറ്റീരിയറിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. വലിയ രീതിയിൽ ഇൻറ്റീരിയർ അങ്ങനെ കംപ്ലീറ്റ് മാറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ഷിഫ്റ്ററാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. കാരണം ഇതിൻ്റെ സ്റ്റെബിലൈസർ പ്രോ ഒക്കെ എങ്ങനെയുണ്ട്, ഇതിൻ്റെ എക്സോസ്റ്റൊക്കെ അതൊക്കെ ഒന്ന് കേട്ട് ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഡ്രൈവ് റിവ്യൂയാണ് കേട്ടോ ഇത്. നമുക്കിതിൻ്റെ സാധാരണ എക്സോസ്റ്റിൽ തന്നെ ഒന്ന് ആദ്യം ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഓടിക്കണം കേട്ടോ. കാരണം സീറ്റ് ബെൽറ്റ് ഇടാതെ ആരും വണ്ടി എടുക്കരുത്. സേഫ്റ്റി റൂൾസ് പാലിച്ച് തന്നെ വണ്ടി എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി ഗട്ടറുള്ളൊരു ഭാഗത്തൂടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ എന്നിട്ടും ആ സ്റ്റെബിലൈസറും ഇതിൻ്റെ സസ്പെൻഷനും ഒക്കെ കൂടി നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട്. കൊള്ളാം കേട്ടോ ഇത്. സ്റ്റെബിലൈസേഷൻ ഭയങ്കരമാണ് കേട്ടോ, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഇപ്പൊ തന്നെ നമ്മളൊരു അത്യാവശ്യം വലിയ ഘട്ടത്തിലാണ് ഇറങ്ങണം, എന്നിട്ടും അകത്ത് ഒട്ടും തന്നെ അവര് കുലുക്കം അറിയുന്നില്ല കേട്ടോ. നല്ല രീതിയില് കുലുക്കം ഒന്നും അകത്ത് വരാത്ത രീതിയിൽ ആ ഒരു സ്റ്റെബിലൈസർ പ്രോ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. അത് ചെക്കാന്ന് വിചാരിച്ച തന്നെയാണ് ഇച്ചിരി ഗട്ടറുള്ള റോഡുകളോ വന്നത്. പക്ഷെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ പേര് പാപ്പറോച്ച എന്നാണ്, അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് പാപ്പറോച്ച സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണർ നമ്മുടെ ഒരു അണ്ണനാണ്, ഗൂഗിൾ എന്നാണ് പേര്. അണ്ണൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും താഴെ കൊടുത്തേക്കാം, അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോയൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം, അത് ഫോളോ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ.